ഗുഡ് മോർണിംഗ്. നമ്മൾ ഈക്വിവലൻസ് റിലേഷൻ കണ്ടു. എന്താണ് ഈക്വിവലൻസ് റിലേഷൻ? എ റിലേഷൻ ആർ ഇൻ എ ഈസ് സെറ്റ് ടു ബി ആൻ ഈക്വിവലൻസ് റിലേഷൻ ഇഫ് ഇറ്റ് ഈസ് റിഫ്ലക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും ആയിരിക്കണം. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് റിഫ്ലക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ആ റിലേഷൻ ഈക്വിവലൻസ് റിലേഷൻ ആവുകയുള്ളൂ. നമ്മൾ ഓൾറെഡി നോട്ട്സ് ഞാൻ അയച്ചിരുന്നല്ലോ, നോട്ട്സ് നോക്കിയോ? ഒരു എക്സാമ്പിൾ പറയാം. സി, ലെറ്റ് എ ബി ദ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ. ലെറ്റ് എ റിലേഷൻ ആർ ഓൺ എ ബി ഗിവൺ ബൈ ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ട്രയാങ്കിൾ വൺ, ട്രയാങ്കിൾ ടു, വേർ ട്രയാങ്കിൾ വൺ ഈസ് സിമിലർ ടു ട്രയാങ്കിൾ ടു, ട്രയാങ്കിൾ വൺ, ട്രയാങ്കിൾ ടു എലമെൻ്റ് ഓഫ് എ. എന്താ ഇതിൻ്റെ അർത്ഥം? എ എന്ന് പറയുന്നത് ഒരു പ്ലെയിനിലെ ട്രയാങ്കിൾസിൻ്റെ സെറ്റാണ്. അതായത് ഈ ഒരു പ്ലെയിൻ, ഈ പ്ലെയിനിലെ ഏത് ട്രയാങ്കിൾ വരച്ചാലും, സി ലൈക്ക് ദിസ്, വെരി സ്മോൾ ട്രയാങ്കിൾ വരയ്ക്കാം, വെരി ബിഗ് ട്രയാങ്കിൾ വരയ്ക്കാം, അങ്ങനെ ഈ പ്ലെയിനിൽ വരയ്ക്കാവുന്ന എല്ലാ ട്രയാങ്കിൾസിൻ്റെയും സെറ്റാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ ആ സെറ്റിൽ നമ്മൾ ഇവിടെ എടുക്കുന്നത് ആർ എന്ന് പറയുന്ന ഈ റിലേഷൻ എന്ന് പറയുന്നത് എന്താ? ആർ എന്താന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ആർ ഈക്വൽ ടു രണ്ട് ട്രയാങ്കിൾസ്, ട്രയാങ്കിൾ വൺ, ട്രയാങ്കിൾ ടു, ഒരു ഓർഡേർഡ് പെയർ, രണ്ട് ട്രയാങ്കിൾസ്. അതിൽ ഏതെങ്കിലും രണ്ട് ട്രയാങ്കിൾസ്, അതെങ്ങനെയായിരിക്കണം? ട്രയാങ്കിൾ വൺ ഈസ് സിമിലർ ടു ട്രയാങ്കിൾ ടു, അതായത് രണ്ട് സിമിലർ ട്രയാങ്കിൾസാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സിമിലർ ട്രയാങ്കിൾസിൻ്റെ ഓർഡേർഡ് പെയേഴ്സ് ആയിട്ട് എടുക്കുകയാണ്, അതാണ് ഈ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിലേഷനിൽ ഒരു എലിമെൻ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഓർഡേർഡ് പെയർ ആയിരിക്കും. ഈ ഓർഡേർഡ് പെയറിൽ ഈ രണ്ട് ട്രയാങ്കിൾസ് എങ്ങനെയായിരിക്കും? സിമിലർ ആയിരിക്കും. ഈ രണ്ട് ട്രയാങ്കിൾസും ഈ പ്ലെയിനിലുണ്ടായിരിക്കണം. അതാണ് നമ്മുടെ റിലേഷൻ. ഇനി നമ്മളിതൊരു ഈക്വലൻസ് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ എന്താണ് ഈക്വലൻസ് റിലേഷൻ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? ഇപ്പോൾ ട്രയാങ്കിൾ വൺ എടുത്തു. ട്രയാങ്കിൾ വൺ ട്രയാങ്കിൾ വണ്ണിനോട് തന്നെ സിമിലറാണ് അല്ലേ? അത് നമ്മൾ സിമിലാരിറ്റി പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ എ ബി, ട്രയാങ്കിൾ എ ബി സി എടുക്കുകയാണ്. ട്രയാങ്കിൾ എ ബി സി എടുത്താൽ ഈ ട്രയാങ്കിൾ, ഫോർ എക്സാമ്പിൾ ഇവിടെ എഴുതാം, ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ എ ബി സി ട്രയാങ്കിൾ എ ബി സിയോട് തന്നെ സിമിലറാണ് അല്ലേ? എ ബി എ ബിയോട് തുല്യം, ബി സി ബി സിയോട് തുല്യം, എ സിയോട് തുല്യം. അപ്പോൾ ത്രീ സൈഡ്സ് ആ ട്രയാങ്കിളിനോട് തന്നെ ഈക്വലാണ്. ആ ട്രയാങ്കിളിൻ്റെ ആംഗിൾ അതിനോട് തന്നെ ഈക്വലാണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസ് എ ബി സി എടുത്താൽ എ ബി സി എ ബി സിയോട് തന്നെ സിമിലറാണെന്ന് പറയാം. അപ്പോൾ ഈ ഓർഡേർഡ് പെയറിൽ എന്ത് വരും? ആർ എന്ന് പറയുന്നതിൽ ഇങ്ങനെ ഒരു എലമെൻ്റ് ഉണ്ടാവും അല്ലേ? ട്രയാങ്കിൾ വൺ, ട്രയാങ്കിൾ വൺ. ഓക്കെ, ഇത് ഈ റിലേഷനിലുണ്ടാവും. അതായത് ട്രയാങ്കിൾ വൺ ട്രയാങ്കിൾ വണ്ണിനോട് തന്നെ സിമിലറാണ്. അപ്പോൾ എന്തായി? എ എ എലമെൻ്റ് ഓഫ് ആർ, ഈ ആറിലെ എലമെൻ്റാണ് എ എ എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? റിഫ്ലക്സീവാണ്. അപ്പോൾ ഈ റിലേഷൻ ഒരു റിഫ്ലക്സീവ് റിലേഷനാണ്. ഇനി ഇത് സിമെട്രിക് ആണോ എന്ന് നോക്കാം. സിമെട്രിക് ആണോ എന്ന് നോക്കാൻ, ഇപ്പോൾ എ ബി സി, എ ബി സിയും പി ക്യു ആറും സിമിലറാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? എ ബി സി ഈസ് സിമിലർ ടു പി ക്യു ആർ. അപ്പോൾ നമുക്ക് ഇങ്ങനെയും പറഞ്ഞുകൂടെ, പി ക്യു ആർ ഈസ് സിമിലർ ടു എ ബി സി അല്ലേ? അപ്പോൾ ഇവിടെ എന്താ, ഈ ട്രയാങ്കിളിനെ നമ്മൾ എ വൺ എന്ന് വിളിക്കുകയാണെങ്കിൽ, ഇത് എ ടു എന്ന് വിളിക്കുകയാണെങ്കിൽ എ വൺ ഈസ് സിമിലർ ടു എ ടു. അപ്പോൾ നമുക്ക് തിരിച്ചും പറയാം, എ ടു ഈസ് സിമിലർ ടു എ വൺ. അതായത് എ വൺ എ ടു ഉണ്ട്, എ ടു എ വൺ ഉണ്ട് അല്ലേ? അപ്പോൾ എന്ത് പറയാം, ഇത് ഒരു സിമെട്രിക് റിലേഷനാണ് എന്ന് പറയാം. സിമെട്രിക് റിലേഷനാണ്. അപ്പോൾ ഈ റിലേഷൻ റിഫ്ലക്സീവാണ്, സിമെട്രിക്കും ആണ് അല്ലേ? ഇനി നമുക്കിത് ട്രാൻസിറ്റീവാണോ എന്ന് നോക്കാം. എന്താണ് ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ? നേരത്തെ പറഞ്ഞതാണ് ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ റിലേഷൻ, ഓൾറെഡി നിങ്ങൾ നോട്ട്സിൽ നോക്കുക. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ നോക്കാം, എ ബി എലമെൻ്റ് ഓഫ് ആർ, ബി സി എലമെൻ്റ് ഓഫ് ആർ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എ സി എലമെൻ്റ് ഓഫ് ആർ, അങ്ങനെ വരുന്നതാണ് ട്രാൻസിറ്റീവ്. എ ബി ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത ബി സി രണ്ടും എലമെൻ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, ഇഫ് എ ബി ആൻഡ് ബി സി ആർ എലമെൻ്റ് ഓഫ് ആർ, ദെൻ യു ക്യാൻ സേ എ സി
അങ്ങനെ എലമെൻ്റ് ആകുമ്പോൾ എ സിയും എലമെൻ്റ് ആണെങ്കിൽ എ സി എലമെൻ്റ് ഓഫ് ആർ ആണെങ്കിലാണിത് ട്രാൻസിറ്റീവ് ആവുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരിക? ട്രാങ്കിൾ എ ബി സി സിമിലർ ടു ട്രാങ്കിൾ പി ക്യു ആർ. ഓക്കെ, അടുത്ത കേസ് ട്രാങ്കിൾ പി ക്യു ആർ ഈസ് സിമിലർ ടു ട്രാങ്കിൾ ആർ എസ് ടി. അപ്പോൾ എന്ത് നമുക്ക് പറയാം? ഈ രണ്ട് ട്രാങ്കിൾസ് സിമിലർ ആകുമ്പോൾ ഇതിൻ്റെ സൈഡ്സ് ഈക്വൽ ആണ്, ആംഗിൾസ് ഈക്വൽ ആണ്. ഇത് രണ്ടും സിമിലർ ആകുമ്പോൾ ഇതിൻ്റെ സൈഡ്സ് ഈക്വൽ ആണ്, ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ രണ്ടെണ്ണം എടുത്താലോ അവിടെ എന്ത് പറയാം? ഇതിൻ്റെ സൈഡ്സ് ഇതിൻ്റെ സൈഡ്സ് ഈക്വൽ ആണ്, ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ ബി സി ഈസ് സിമിലർ ടു ആർ എസ് ടി അല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെയായി? നേരത്തെ പറഞ്ഞതുപോലെ എ ബി ഈസ് ദർ, ബി സി ഈസ് ദർ, എ സിയും ഉണ്ട്. അപ്പോൾ ഈ റിലേഷൻ സിമിലാരിറ്റി എന്ന് പറയുന്ന ഈ റിലേഷൻ ഇവിടെ ട്രാൻസിറ്റീവും ആകുന്നു. അപ്പോൾ നമ്മൾ പറയുന്ന ആർ എന്ന് പറയുന്ന ഈ റിലേഷൻ എന്താണ്? അത് റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് പറയാം ആർ ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ. ഓക്കെ, അപ്പോൾ ഈക്വലൻസ് റിലേഷൻ്റെ ഒരു എക്സാമ്പിളാണിത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഒരു റിലേഷൻ റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ. ഓക്കെ, ഈക്വലൻസ് റിലേഷൻ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അയച്ചു തരാം, അത് നിങ്ങൾ ചെയ്തു വയ്ക്കുക കേട്ടോ.